ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് കേട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ വാലന്റൈൻ സ്പെഷ്യൽ ഒരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ഞാനിങ്ങനെ കുറച്ച് കവറുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കവർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കേക്കിൻ്റെ ഒക്കെ കവറ്, പിന്നെ ചില്ലി പൗഡറിൻ്റെ കവറ്, അതുപോലെ റാപ്പിംഗ് പേപ്പറിൻ്റെ കവർ, അങ്ങനെ ഏത് കവർ വേണമെങ്കിലും എടുക്കാം. ഇനി ബ്രെഡിൻ്റെ കവറായാലും അതുപോലെ ആട്ടപ്പൊടിയുടെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ, ഏത് കവറായാലും എടുക്കാം. അപ്പോൾ അതിലൊക്കെ റെഡ്, മെറൂണ്, പിങ്ക്, അങ്ങനെ ഒരു വാലന്റൈൻ തീമായിട്ടുള്ള കളറൊക്കെ ഉള്ള കവർ നോക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് കവറുകളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ കുറച്ച് ഹേർട്ട് ഷേപ്പും അതുപോലെ കോഡ്സൊക്കെയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ടൈപ്പ് ഇങ്ങനെ ഒരു ഹേർട്ട് ഷേപ്പ്, അതുപോലെ കുറച്ച് ചെറിയൊരു ഹേർട്ട്, പിന്നെ ചെറിയൊരു യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞു കോഡ്സ്, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം എന്ത് കോഡ്സാണ് വേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആ ഒരു പേപ്പറിൽ ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്യാണ്. ആദ്യം ഞാൻ ആ ഒരു വലിയൊരു ടൈപ്പ് ഹേർട്ട് ഷേപ്പാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള കവറിന് ഞാൻ ചില്ലി പൗഡറിൻ്റെ കവറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ലൊരു റെഡ് കളർ തന്നെയുണ്ട്. അപ്പോൾ എന്നിട്ട് ആ ഒരു അതിൽ എഴുത്തുകളൊന്നും ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ആദ്യം ഒരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ലൈന് പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ കഴിയണില്ല, കാരണം കുറച്ചൊരു കട്ടിയുള്ള കവറാണ് ഈ ചില്ലി പൗഡറിൻ്റെ കവർ. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഞാൻ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ അതൊന്നിങ്ങനെ ഏകദേശം പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ അകത്തുള്ള ഒരു ഹേർട്ട് കട്ട് ചെയ്തെടുക്കാനായിരുന്നു കുറച്ചൊരു പാടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യണത്. ആദ്യ ഒരു പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അധികം ആ ഒരു ലെറ്റർ ഒന്നും ഇല്ലാത്ത ടൈപ്പ് പീസ് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നേർ പകുതി ആക്കിയിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കി ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഹേർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് എത്ര സൈസിലുള്ളതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, ഇനി ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ള ഒരു ടൈപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തിന്നായിട്ടുള്ള ഒരു ലവ് ഷേപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണാക്കിയിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ ചെറുതും വലുതും ആയിട്ടുള്ള കുറച്ച് ലവ് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് കവറാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു സൈസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കളറുകളാണെങ്കിലും അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പിങ്ക് കളർ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ കുറച്ചധികം തന്നെ ഹേർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ചൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള ഗോൾഡൻ കളറായിട്ടുള്ള കവറുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവറിൻ്റെ ബാക്കിൽ ഇങ്ങനെ സിൽവർ കളറായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോഡ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ നമ്മൾ കുറച്ച് ഹേർട്ട് ഷേപ്പും കോഡ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ്. ഇത് ഓൾഡ് മോങ്കിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ നല്ലൊരു ലെങ്തി ആണ്, അതുപോലെ തന്നെ നല്ലൊരു നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ലൊരു ഷേപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ അതാണ് പ്രത്യേകത എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല, ബോട്ടിലിൽ ബേസ് കോട്ടും പെയിൻ്റ് ഒന്നും അടിക്കാതെ നമ്മൾ നേരിട്ട് ഇങ്ങനെ ഈ ഒരു കോഡ്സും ഈ ഹേർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോട്ടിലും കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് ബോട്ടിൽ നോക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹേർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്തതിൻ്റെ പുറകിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഐഡിയ ഒക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ഹേർട്ട് ഷേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വേറൊരു ചെറുതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു പകുതിയിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചൊരു പാടായിരുന്നു ഇങ്ങനെ അതേപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ചിട്ട് ഇതുപോലെ രണ്ട് ലവ് ഷേപ്പും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാനിങ്ങനെ കുറച്ചൊരു ഫില്ലായിട്ടുള്ള ടൈപ്പ് ഹേർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ മേലെയും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഡ്സ് ആണ്, യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഒരു ബോട്ടിലിൻ്റെ വീതിയും നീളത്തിനൊക്കെ അനുസരിച്ച്, ഇത് ഞാൻ കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വൈഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ യു ആൻഡ് മീ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കോഡ്സൊക്കെ ഒട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കണം, അപ്പോഴേ നമുക്കതിൽ സ്പേസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് പകുതിയായി വരുന്ന സമയത്ത് സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ വൃത്തിയായിട്ട് പോകും. അപ്പം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന സമയത്തിൽ. ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുമ്പം ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാക്കി ഹേർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് രണ്ട് മൂന്നെണ്ണെടുത്ത നെക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ഒരു കുഞ്ഞു കുഞ്ഞു ഹേർട്ട് ഷേപ്പും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തു നിന്ന്. അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ നമുക്കിങ്ങനെ ഒരു നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലിൽ കുറച്ച് ഹേർട്ട് ഷേപ്പും കോഡ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ആ ഒരു റെഡും ഒരു ഗോൾഡ് കളറൊക്കെ കൊണ്ട് വന്ന സമയത്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കാണാം. അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണുമ്പം എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇനി നമുക്കിതിന് കുറച്ചും കൂടെ നല്ലൊരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ചൊരു സാറ്റിൻ്റെ ഒരു റെഡ് കളറ് തുണി ഉണ്ടായിരുന്നു. ഇത് മോളുടെ ഒരു ഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ പഴയത് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഒരു ഒരു ആറ് പീസായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്നത് ജസ്റ്റ് എനിക്ക് ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിങ്ങനെ അത് ഫോൾഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് പെറ്റലും കൂടെ ഇങ്ങനെ ഒരുമിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു നടുക്കും കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറേ പെറ്റൽസായിട്ട് തന്നെ കിട്ടും. ഇപ്പം നല്ലൊരു റെഡ് കളറ് റോസ് പൂവിൻ്റെ ഒരു പെറ്റൽ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബോട്ടിലിൻ്റെ ഒരു നെക്സ് സൈഡിൽ ഇങ്ങനെ ഒരു ഓൾഡ് മോങ്ക് നെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചൊരു മെറ്റലിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വൈറ്റ് കളറ് സാറ്റിൻ റിബൺ ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിന് പകരം റെഡ് കളറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് റെഡ് കളർ ഉള്ളതുകൊണ്ടാണ് അവിടെ നെക്കിൻ്റെ ഒരു സൈഡിലേക്ക് വൈറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റെഡ് പെറ്റൽസ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ല രസമാണ് ആ ഒരു ബോട്ടിലിനകത്ത് കാണാനായിട്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പെറ്റൽസൊക്കെ ഞാൻ മുഴുവൻ ഇട്ടു. പിന്നെ കുറച്ചും കൂടി ഒന്ന് വേണം തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിന് പകരം കളർ പേപ്പർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. റെഡ് കളർ പേപ്പറൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടിടാം. പിന്നെ അതുപോലെ നമുക്ക് ഷേപ്പ് ഇല്ലാത്തത് ഇടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നമ്മൾ ബോട്ടിലെ അകത്ത് ഇങ്ങനെ ആ ഒരു പെറ്റൽസും കൂടെ ഇട്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിനൊരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചൊരു ഗോൾഡൻ കളറും കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കവറിന് ഇങ്ങനെ ഒരു രണ്ട് ലവ് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ആകുന്ന സമയത്ത് ആ ഒരു റെഡ് കളറിൻ്റെ അടുക്ക് ഇങ്ങനെ ഒരു ഗോൾഡും കൂടെ കാണുമ്പോൾ നല്ലൊരു റോയൽ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷനും കൂടെ ഒന്ന് ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നമ്മളെ ബോട്ടിൽ നല്ല രസമുണ്ട്. നമ്മൾ ബേസ് കോട്ടൊന്നും അടിച്ചിട്ടില്ല എങ്കിലും നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റെഡ് കളറ് പെറ്റൽസ് പോലെയൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുള്ളത് കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു ക്രാക്ക് ജാക്കിൻ്റെ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ചില്ലി പൗഡറിൻ്റെ കവറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കുറച്ചൊരു യെല്ലോഷ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സിൽവർ കളർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഈ റെഡ് കളറിന് പകരം നിങ്ങൾക്ക് പിങ്ക് കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ റെഡിൻ്റെ കൂടെ ഇങ്ങനെ ആ ഒരു കേക്കിൻ്റെ കവറിന് ചെറുതായിട്ട് ഇങ്ങനെ പിങ്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഒരു ഭംഗി തോന്നിയില്ല. റെഡിൻ്റെ കൂടെ അത്ര ഒരു മാച്ച് ആവാത്ത പോലെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ബോട്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ബോട്ടിൽ ആദ്യം ഒരു ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കുറച്ചുകൂടി നല്ലൊരു അട്രാക്ഷനൊക്കെ ഉണ്ടാകും ആ ഒരു വൈറ്റും റെഡും കൂടെ വരുന്ന സമയത്ത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോ പെയിൻ്റ് ആയിട്ടുള്ള വാലൻ്റൈൻ സ്പെഷ്യൽ ബോട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ പെയിൻറ്റ് അടിക്കാതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പെയിൻറ്റ് അടിക്കാതെ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മളെപ്പോഴും ആ ഒരു ബേസ് കോട്ട് അടിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണല്ലോ വാലൻ്റൈൻ സ്പെഷ്യൽ ബോട്ടിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി അതിനൊരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടാഗൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന പോലെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡും വൈറ്റും സ്പോൺ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ അതൊരു ഹേർട്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് രണ്ട് ഹോൾസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചിങ് ഹോളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കോലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സാറ്റിൻ റിബണിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിടുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊരു നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു വാലന്റൈൻ സ്പെഷ്യൽ, നല്ലൊരു അടിപൊളി ബോട്ടിൽ തന്നെ ആയിട്ടുണ്ട്. നമ്മളിതിൽ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തത്. നമുക്കിങ്ങനെ ആകത്തിലിപ്പോൾ ഒരു ചിലവ് വന്നത് നമുക്ക് ആ ഒരു സ്പോൺ ഷീറ്റും അതുപോലെ ആ ഒരു സാറ്റിൻ റിബണും മാത്രമാണ്. ഈ ഒരു സ്പോൺ ഷീറ്റിന് പകരം നിങ്ങൾക്ക് റെഡ് വൈറ്റ് കളർ പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവർ തന്നെ യൂസ് ചെയ്തിട്ടും അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ട് നോ പെയിൻറ് വാലന്റൈൻ സ്പെഷ്യൽ ഒരു ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ ആ ഒരു റെഡ് കളർ പെറ്റൽസ് പോലെയും കൂടെ ചെയ്തപ്പോഴാണ് ഭംഗി. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം നല്ല നാച്ചുറലായിട്ടുള്ള റെഡ് ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു പെറ്റൽ ഇട്ട് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു ബോട്ടിലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം. സുമീന, സഫാ കെ, മുഹമ്മദ് കെ, ആര്യലക്ഷ്മി, നൈഫ, ആലിയ, ആയിഷ മഹൽ, അഖില, ജിജു, ജിയ, ഷിഫ, ജാക്കുലിൻ, പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജൂഹി, മർവാന, സർഫ്രസ്, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോ പെയിൻറ്റ് ബോട്ടിലാട്ട് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. അതുപോലെ ക്രാഫ്റ്റിന് ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സും ഫാമിലീസൊക്കെ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.